അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറഞ്ഞത്, ലാ യഖ്ബലല്ലാഹു ദുആഹു, ഗീബത്തുകാരന്റെ ദുആനിക്ക് അല്ലാഹു സ്വീകാര്യത കൊടുക്കൂല, ഗീബത്തുകാരന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല. തമാശക്കാണെങ്കിലും മറ്റുള്ളവനെ ചീത്ത പറഞ്ഞാൽ, മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ, അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഏത് പ്രവർത്തനം ചെയ്താലും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുത്തു റസൂലുള്ള പറയുകയാണ്, ആ ഗീബത്ത് കാരണം ലാ യഖ്ബലല്ലാഹു ദുആഹോ. നമ്മളെ കഷ്ടപ്പെട്ട് എടുക്കുന്ന നമസ്കാരം, നമ്മളെ കഷ്ടപ്പെട്ട് പട്ടിണി കിടക്കുന്ന നോമ്പുകള്, നമ്മൾ പടച്ചു തമ്പുരാനോട് ചോദിച്ചു ചോദിച്ചു വാങ്ങിയ പ്രാർത്ഥനകളില്ലേ, ആ പ്രാർത്ഥനകൾ മുഴുവനും തടഞ്ഞു വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അറിവിന്ദിലാവെല്ലാം സദസ്സിലിരിക്കുന്ന ഓരോ ഗുണവാരെ ദൈവത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാവണം നമ്മള്. അറിവിന്ദിലാവെല്ലാം സദസ്സിലിരിക്കുന്ന വാപ്പമാരെ ഗൈബത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം നമ്മള്, നമീമത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം നമ്മള്, കളവിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം നമ്മള്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ പറയുകയാണ്, പലരും ചോദിക്കാറില്ലേ, എന്താ ഉസ്താദേ എന്റെ പ്രാർത്ഥനക്ക് മാത്രം ഇജാബത്ത് കിട്ടാത്തത്, എന്തേ എന്റെ ദുആഹിനിക്ക് മാത്രം ഇജാബത്ത് കിട്ടാത്തത്, എത്ര ഇബാദത്ത് ഞാൻ ചെയ്യുന്നുണ്ട് ഉസ്താദ്, എത്ര സൽക്കർമ്മങ്ങൾ ഒരു ദിവസം പോലെ മുടങ്ങാതെ നമസ്കരിക്കുന്നവനാണ്, ഒരു ദിവസം പോലെ മുടങ്ങാതെ അറിവിന്ദിലാവ് കാണുന്നവനാണ്, ഒരു ദിവസം പോലെ മുടങ്ങാതെ സുഹൃതങ്ങൾ ചെയ്യുന്നവനാണ്, പക്ഷേ എന്നിട്ട് പോലും എന്റെ പ്രാർത്ഥനക്കെന്തേ എന്റെ ദുആഹിനിക്കെന്തേ അല്ലാഹു ഉത്തരം തരാത്തത് എന്ന് പലരും പറയാറില്ലേ. മനസ്സിനോട് ആലോചിച്ചു മനസ്സിനോട് ചോദിക്കണം ചെറുപ്പക്കാരാ, മുത്തു റസൂലുള്ള പഠിപ്പിച്ചില്ലേ ഒരു ദിവസത്തിൽ ഒരു ഗീബത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ, ഒരു നമീമത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ, ഒരു ഫസാദ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാറില്ല യഖ്ബലല്ലാഹു ലാ യഖ്ബലല്ലാഹു ലാ യഖ്ബലല്ലാഹു ദുആഹോ. ആ ഒരു ഗീബത്ത് കാരണം അന്നത്തെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല. അല്ലാഹുവേ ഞങ്ങൾ അത്തരക്കാരിൽ ഉൾപ്പെടുത്തല്ലാതാ, ഞങ്ങൾ അത്തരക്കാരനെ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. അതുകൊണ്ടാണല്ലോ മഹാനായ ഖൽബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖൽബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പടച്ചു തമ്പുരാനെ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബിനെ നന്നാക്കണേ റഹ്മാനെ. മഹാനവർഗൾ പറയുകയാണ്, ബനൂ ഇസ്രായേൽ കാലഘട്ടത്ത് ബനൂ ഇസ്രായേൽ മഴയില്ലാതെ സങ്കടം വന്നപ്പോ, മഴയില്ലാതെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട സമയത്ത് ആ ജനങ്ങളെല്ലാം മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്ത് വന്ന സങ്കടം പറഞ്ഞില്ലേ, നബിയേ ഞങ്ങൾക്ക് വെള്ളമില്ല, റസൂലേ ഞങ്ങൾക്ക് വെള്ളമില്ല, നബിയേ തങ്ങളെ റബ്ബിനോടുള്ള ദുആ ചെയ്തിട്ട് മഴ പെയ്യിപ്പിക്കണം നബിയേ. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലെ തന്റെ അനുയായികൾ വന്നവണ്ട, ബനൂ ഇസ്രായേൽ പെട്ട അനുയായികൾ വന്നവണ്ട സങ്കടം പറഞ്ഞപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂന്ന് ദിവസം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു എന്നാണ്. മൂന്ന് ദിവസം ജനങ്ങളുമായിട്ട് ഒരുമിച്ചുകൂടി വിശാലമായ മൈതാനിയിൽ പോയി അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവേ മൂന്ന് ദിവസം ദുആ ചെയ്തപ്പോഴും മഴ കിട്ടാതെ വന്നപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞില്ല, നാദാ എത്ര തവണയായി നാദാ, എത്ര പ്രാവശ്യമാണ് നാദാ, എത്ര തവണയാണ് റബ്ബേ എന്റെ ഉമ്മച്ചിന് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട സമയത്ത് കഷ്ടപ്പാടോടെ സങ്കടത്തോടെ നിന്നോട് പലതവണ ഞാൻ ചോദിച്ചതല്ല, അല്ലാ ഒന്ന് വെള്ളം തരോ, ഒന്ന് വെള്ളം തരോ, ഒന്ന് മഴ പെയ്യിപ്പിക്കുമോ അല്ലാ.
ബനോ ഇസ്രായേലുകാര് വലിയ വിഷമത്തിലാണ്, ഇവര് വലിയ സങ്കടത്തിലാണ്, ഇവര് വലിയ കഷ്ടപ്പാടിലാണ്, ഇവർക്ക് മഴയില്ല നാദാഹെന്ന് പറഞ്ഞിട്ട് എത്ര തവണയാണ് റബ്ബേ, എത്ര തവണയാണ് റബ്ബേ നിന്നോട് ഞാൻ ദുആ ചെയ്തതല്ലാ, എന്നിട്ടെന്തേ നീ മഴ തരാത്തതല്ലാ, എന്നിട്ടെന്തേ നീ മഴ തരാത്തതല്ലാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമേ അല്ലാഹുവിനോട് ചോദിച്ച സമയത്ത് അല്ലാഹു മൂസ നബിയോട് പറയാണ്, നബിയേ തങ്ങളെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കാം, നബിയേ തങ്ങളെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം തരാൻ, നബിയേ തങ്ങളെ പ്രാർത്ഥനക്ക് ഞാൻ ഇജാബത്ത് തരാ റസൂലേ. പക്ഷേ ഈ മൂന്ന് ദിവസമായി തങ്ങളെ ദുആ ചെയ്തപ്പോ അല്ലാഹുവായ ഈ മൂന്ന് ദിവസം നിങ്ങളെ ദുആ ചെയ്തപ്പോ ഹിജാബത്ത് വരാതിരിക്കാന് കാരണം എന്തെന്നറിയോ? ഈ മൂന്ന് ദിവസം നിങ്ങളെ ദുആ ചെയ്തില്ലേ, ഈ മൂന്ന് ദിവസം നിങ്ങളെ പ്രാർത്ഥന നടത്തിയിട്ടോ, ആ പ്രാർത്ഥനക്ക് ഞാൻ ഹിജാബത്ത് തരാതിരിക്കാൻ കാരണം എന്തെന്നറിയോ? അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഒരു നബീമത്തുകാരനുണ്ട്, നബിയേ ഒരു നമീമത്ത് പറഞ്ഞ ആളുണ്ട്, നബിയേ ഒരു നമീമത്ത് പറഞ്ഞ ആളുണ്ട്, നബിയേ അല്ലാഹുവേ അവൻ തൗബ ചെയ്യാതെ, അവൻ തൗബ ചെയ്യാതെ, അവൻ തൗബ ചെയ്യാതെ അല്ലാഹു നിങ്ങൾക്ക് മഴ തരൂല, നബിയേ നിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണോ, നിങ്ങളെ പ്രാർത്ഥനക്കുള്ള ഹിജാബത്ത് തരണോ, നിങ്ങളെ കണ്ണുനീര് കണ്ടിട്ട് പിടയുന്ന കൽബ് കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് റഹ്മത്തായ മഴ തരണോ, നിങ്ങളെ കൂട്ടത്തിലുള്ള നബീമത്തുകാരൻ തൗബ ചെയ്യട്ടെ, നബിയേ നിങ്ങളെ കൂട്ടത്തിലുള്ള റഹീബത്തുകാരനുണ്ട്, നബിയേ അവൻ തൗബ ചെയ്യട്ടെ, നബിയേ ഒന്നിരിക്കല്ലവനോട് തൗബ ചെയ്ത് മടങ്ങാൻ പറയുക, അതല്ലെങ്കിൽ സദസ്സില്ലെന്ന് പുറത്തേക്ക് പോവാൻ പറയൂ, നബിയേ പുറത്തു പോവട്ടെ, നബിയേ പുറത്തു പോവട്ടെ, നബിയേ വൈബത്തുകാരനിലേക്കുള്ള സദസ്സിന് അല്ലാഹു മഴ കൊടുക്കൂല, നബീമത്തുകാരനിലേക്കുള്ള സദസ്സിൽ അല്ലാഹു മഴ കൊടുക്കൂല, വീട്ടിൽ സമാധാനമില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട വാപ്പ, കുടുംബത്തിൽ കഷ്ടപ്പാടാണെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ, പടച്ചു തമ്പുരാണ് എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തന്നതാണ്, എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മളെ ചോദിക്കാതെ എല്ലാം 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 അല്ലാഹു നമുക്ക് തന്നില്ലേ, നമ്മളെ ചോദിക്കാതെ എത്ര അനുഗ്രഹങ്ങളാണ് പടച്ചു തമ്പുരാ നമുക്ക് വാരിക്കോരി തന്നത്, എന്തേ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാം സമാധാനം തരാത്തതെന്താ, നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു ഒരു സന്തോഷം കാണിച്ചു തരാത്തതെന്താ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ പ്രകാശം അല്ലാഹു മറച്ചു വെക്കുന്നതെന്താ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു സമാധാനത്തിന്റെ നിലാവെളിച്ചം അല്ലാഹു തരാതെ എപ്പോഴും കുടിസായ പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള കഷ്ടപ്പാടുള്ള സങ്കടമുള്ള മുന്തരമുള്ള ഒരു കണ്ണുനീര് പുഴയായിട്ട് കുടുംബത്തെ അല്ലാഹു തട്ടിക്കളിക്കാൻ കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകരെ പറയുകയാണ്, ആ കുടുംബത്തിലൊരു ഹീമത്തുകാരനുള്ളത് കൊണ്ടാണ്, ആ കുടുംബത്തിലൊരു നമീമത്തുകാരനുള്ളത് കൊണ്ടാണ്, മാറണം ചെറുപ്പക്കാരാ, മാറി ചിന്തിക്കണം ഈമാനുള്ള പെങ്ങളെ, ഇനി വേണ്ട മോനെ ഹീമത്തില്ലാത്ത കഥയമായിട്ട് പടച്ചുറപ്പിലേക്ക് എടുക്കാൻ നമുക്ക്, ഒരു നമീമത്ത് പറയാത്ത നാവുമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നമുക്ക്, ഒരു പകയില്ലാത്ത മനസ്സുമായി, ഒരു വൈരാഗ്യമില്ലാത്ത മനസ്സുമായി, മനസ്സിന്റെ അകത്ത പക കൊണ്ട് നടന്നിട്ട് ലഭിക്കുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തുന്നവരില്ലേ? മനസ്സിന്റെ അകത്ത പക കൊണ്ട് നടന്ന ആളുകളടിയിൽ വഷളാക്കാൻ ചാൻസ് കിട്ടുമ്പോ അത് ഉപയോഗപ്പെടുത്തുന്നവരില്ലേ? പടച്ചു തമ്പുരാൻ അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ആരെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല, ഒരാളെയും ചീത്ത പറയാൻ പാടില്ല, ഒരാളെയും അവഗണിക്കാൻ പാടില്ല, ഒരാളെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അത് വാക്കിലൂടെ മാത്രമല്ല, നോട്ടത്തിലൂടെ മാത്രമല്ല, മൗനത്തിലൂടെ വേദനിപ്പിക്കാൻ പാടില്ല, ബോഡി ലാംഗ്വേജിലൂടെ ശരീരത്തെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരു നോട്ടത്തിലൂടെ ഒരു മൗനാനുവാദത്തിലൂടെ
ഒരു സമ്മതത്തിനോടെ മറ്റുള്ളവന്റെ ഹൃദയത്തിൽ കുത്തി നോവിപ്പിച്ചാസൂളെ പറയാനില്ല. ഉത്തരം കൊടുക്കുക, ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കുക. ഞങ്ങളെ കാക്കണം അല്ലാഹു, ഞങ്ങളെ കാത്തു രക്ഷിക്കണം നാഥാ, ഞങ്ങൾക്ക് നല്ല കാവൽ നൽകണേ റബ്ബേ. അരവിന്ദിലാവികൾക്കുള്ള പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാ, മാറണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വീട്ടിൽ ഒരാളെയും ഹൈബത്ത് പറയരുത്. ഹൈബത്ത് പറയാത്തൊരു ദിവസം നമ്മുടെ കുടുംബത്തിലുണ്ടായ ആ കുടുംബത്തിന് അല്ലാഹു അന്നത്തെ ദിവസം നല്ല സമാധാനം തരുന്നതാണ്. രാത്രി സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിറങ്ങാതെ, രാത്രി സമയത്ത് വൈകി കിടന്നിറങ്ങുന്നവരുണ്ട്, അങ്ങനെ വൈകി കിടന്നിറങ്ങിയിട്ട് മറ്റുള്ളവരെ ചീത്തയും കുത്തുവാക്കുകളും പറഞ്ഞ് വെറുതെ സമയം കളയുന്നവരെ, അവന്റെ ഇശാ നമസ്കാരമോ അവന്റെ സുബ്ഹി നമസ്കാരത്തിനോ അല്ലാഹു ഇജാബത്ത് കൊടുക്കണം തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? വേണ്ട വേണ്ട, ഭവനത്തിന്റെ അകത്തിനങ്ങനെ ഒരാളെ ഹൈബത്ത് പറഞ്ഞാൽ ആ വീട്ടിലുള്ള പ്രകാശമുള്ള അടച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ലഭിക്കുന്ന ചാൻസ് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞാ ആ യാത്രയിൽ പോലും ആരാഹമാരെ നമ്മൾ ശപിച്ചിരിക്കും പോലെ, മലക്കുകൾ നമ്മൾ ശപിച്ചു കൊണ്ടിരിക്കും ഞങ്ങളെ. ഇത് ഗൗരവത്തോടെ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയോ? മൊബൈലിലൂടെ കാണുന്നതെല്ലാം ഹൈബത്താണ്, മൊബൈലിലൂടെ കേൾക്കുന്നതെല്ലാം ഹൈബത്താണ്, വാട്സപ്പ് ഗ്രൂപ്പ് തുറന്നാൽ കേൾക്കുന്നത് മറ്റുള്ളവരെ ചീത്തയാണ്. അല്ലാഹുവേ, യൂട്യൂബ് തുറന്നാൽ കേൾക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള കുത്തുവാക്കുകളാണ്. എവിടെ കൊണ്ട് തൗബ ചെയ്യും ചെറുപ്പക്കാരാ, എവിടെ പോയിട്ട് തൗബ ചെയ്യും ചെറുപ്പക്കാരാ? അല്ലാഹുവേ ഹബീബ് പറഞ്ഞില്ലേ, ആരെയാണോ ഹൈബത്ത് പറഞ്ഞത്, ആരെയാണോ നമീമത്ത് പറഞ്ഞത്, അവരെ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഹൈബത്തുകാരെ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമീമത്തുകാരെ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആരെ പറ്റിയിട്ടാണോ നിങ്ങൾ മോശമായി പറഞ്ഞത്, അവരെ തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് അവരോട് ചെന്ന് മാപ്പ് പറയാതെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോണം ശ്രദ്ധിച്ചോളി, ഞാനടക്കമുള്ളവർ കേട്ടോ, നമ്മളെല്ലാവരും മൈക്ക് കിട്ടുമ്പോ ആളുകൾ ഇങ്ങനെ ലൈവിൽ ഉണ്ടാവുമ്പോ എന്തും പറയാം എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ ചീത്ത പറഞ്ഞ ഞാൻ ആരെ കുറിച്ചിട്ടാണോ പറഞ്ഞത് അവരോട് ചെന്ന് ഞാൻ മാപ്പ് ചോദിക്കും. അവരോട് ചെന്നിട്ട് ലൈവിലൂടെ പരസ്യമായിട്ട് മാപ്പ് ചോദിച്ചോണ്ട് കാര്യമില്ല. നിങ്ങളിൽ നിന്ന് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരാളെ മാത്രം തിരഞ്ഞെടുത്ത് കുറ്റം പറഞ്ഞ നിങ്ങളെ നാടെവിടെയാണോ, നിങ്ങളെ രാജ്യം എവിടെയാണോ, ജില്ല എവിടെയാണോ, പഞ്ചായത്ത് എവിടെയാണോ, വീട് എവിടെയാണോ, അവിടെ വന്നിട്ട് അവരോട് നേരിട്ട് മാപ്പ് ചോദിക്കും. അവരോട് നേരിട്ട് മാപ്പ് ചോദിക്കും. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ കൽബിനെ നന്നാക്കി തരണേ റഹ്മാനെ. ഇങ്ങനെയൊക്കെ ഉസ്താദെ, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ ഗൈബത്ത് പറയത്, നമീമത്ത് പറയത്, ആ ഗൈബത്ത് പറയത്, നമീമത്ത് പറയത്, ഇപ്പൊ എത്ര കേട്ടതാ, അങ്ങനെയല്ല. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ അറിയണ്ടേ നമ്മള്, അത് പഠിക്കണ്ടേ നമ്മള്. അതുകൊണ്ടാണല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെയാണോ നിങ്ങൾ പറഞ്ഞത്, ആരെയാണോ നിങ്ങൾ പറഞ്ഞത്, ഒരുപക്ഷെ നിങ്ങളെക്കാൾ പാവപ്പെട്ടവനെ ആർക്കും പണക്കാരൻ പറഞ്ഞത്, അതല്ലെങ്കിൽ പെണ്ണിനെ ആർക്കും ആണ് പറഞ്ഞത്, ആണിനെ ആർക്കും പെണ്ണ് പറഞ്ഞത്, ചെറിയവരെ ആർക്കും വലിയവരെ പറഞ്ഞത്. ഞാൻ അവനോട് ചെന്നിട്ട് എങ്ങനെ മാപ്പ് ചോദിക്കാനാ, കിബ്ര കാണിച്ചിട്ട് നിൽക്കാൻ പറ്റൂല. ഞാൻ പള്ളിയുടെ പ്രസിഡന്റല്ലേ, ഞാൻ വലിയ പ്രഭാഷകനല്ലേ, ഞാൻ വലിയ പണക്കാരനല്ലേ, ഞാൻ എങ്ങനെയാണ് അവനോട് ചെന്ന് മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ മടി കാണിച്ചു നിന്നിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ പറയാത്ത പരാജയപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നി പറയുകയാണ്, അവരോട് ചെന്ന് നേരിട്ട് മാപ്പ് പറയാതെ നിങ്ങളെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നേ പറയുകയാണ്, അല്ലാഹുവേ നമ്മളെ മരണപ്പെട്ടു കഴിഞ്ഞാ നമ്മളെ നാട്ടുകാരുടെ മുമ്പിലെ ഈ മയ്യത്തിന് എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കുമല്ലോ എന്ന് പറയുമ്പോ ആ മരണ വീട്ടിൽ ഹാജരായവരല്ലേ നമുക്ക് പുറത്തു തരുന്നല്ലോ. പ്രഭാഷണത്തിലൂടെ കുറ്റം പറഞ്ഞവരെ പൊരുത്തം എങ്ങനെയാ നമ്മൾ വാങ്ങുന്നത്? കമന്റിലൂടെ, ഒരു കമന്റിലൂടെ, ഒരു എഴുത്തിലൂടെ, ഒരു രചനയിലൂടെ, ഒരു പോസ്റ്റിലൂടെ, ഒരു കമന്റിലൂടെ, ലൈക്കിലൂടെ, ഷെയറിലൂടെ വൈബത്തിന് നവീമത്തിന് സപ്പോർട്ട് ചെയ്തത് അവരോട് ചെന്ന് മാപ്പ് പറയണ്ടേ? നമ്മളെ മരിക്കുമ്പോ അവരൊക്കെ വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ മയ്യത്തിന്റെ സമീപത്ത് അവരൊക്കെ വന്നാലല്ലേ അവരൊക്കെ നമുക്ക് പൊരുത്തപ്പെട്ടു തരികയുള്ളോ? അതല്ലാതെ അവരെ പൊരുത്തം എങ്ങനെ വാങ്ങാനാണ്? എങ്ങനെ വാങ്ങാനാണ്? മറ്റുള്ളവരുടെ പാപഭാരങ്ങൾ പറയിട്ട് കബറിലേക്ക് പോവണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മറ്റുള്ളവരുടെ പാപഭാരങ്ങൾ പറയിട്ട് കബറാകം ഇരുട്ടറയിലേക്ക് വീണ്ടും ഒരു ഇരുട്ടറി നമ്മളായിട്ട് കൊടുക്കണ്ട. അല്ലാഹുവേ ഞങ്ങളാരെയും ഹൈബത്ത് പറയൂല, ഞങ്ങളാരെയും ഹൈബത്ത് പറയൂല, ഞങ്ങളെ പറഞ്ഞവർക്കിനെ പൊരുത്തപ്പെട്ടു കൊടുക്കണമല്ല, ഞങ്ങളെ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അല്ലാഹുവേ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണമല്ല, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണമല്ല, ഞങ്ങളെ കൽബനെ നന്നാക്കണേ അല്ലാ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, നബിയേ ഈ മൂന്ന് ദിവസം നിങ്ങൾ ദുആ ചെയ്തല്ലോ, ഈ മൂന്ന് ദിവസമായി നിങ്ങൾ ദുആ ചെയ്തല്ലോ, മൂന്ന് ദിവസം മഴ തരാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? മൂന്ന് ദിവസത്തിലുള്ള പ്രാർത്ഥനയിലും ഞാൻ മഴ തരാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? വൈബത്തുകാരൻ നിങ്ങൾ സദസ്സിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് ആരെങ്കിലും ഹൈബത്ത് പറയുന്നത് കണ്ടാൽ മോനെ അത് പറയാൻ പാടില്ല, മോനെ നിങ്ങളെ ഭാര്യ ഹൈബത്ത് പറയാൻ നിങ്ങൾ അനുവദിക്കരുത്, നിങ്ങളെ ഭർത്താവിന് ഹൈബത്ത് പറയാതെ പെണ്ണെ നിങ്ങൾ അനുവദിക്കരുത്, നിങ്ങളെ മരുമക്കളെ ഹൈബത്ത് പറയാൻ ഉമ്മമാരെ നിങ്ങൾ അനുവദിക്കരുത്, നിങ്ങളെ മാതാപിതാക്കളെ ഹൈബത്ത് പറയാൻ മരുമക്കളെ നിങ്ങൾ അനുവദിക്കരുത്, നിങ്ങളെ മക്കളെ പേരമക്കളെ മരുമക്കളെ കൂട്ടുകുടുംബങ്ങളെ കൂടെ പുറപ്പുകളെ ആ കുടുംബത്തിന്റെ അകത്ത് വന്ന് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അടുക്കളയിൽ ഇരുന്നുകൊണ്ട് വേണ്ട ചെറുപ്പക്കാരാ സുബഹി നമസ്കരിച്ചുകൊണ്ട് കുനു തോതിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ച റഹ്മത്തിന്റെ പ്രകാശം ഒരു ഹൈബത്തുകാരന്റെ വാക്കിലൂടെ നഷ്ടപ്പെടുത്താൻ പാടില്ല മോനെ. ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് മസല്ലയിലേക്ക് വീണുകൊണ്ട് പടച്ചു നമ്പരാതെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയ എന്റെ പാവപ്പെട്ട ഉമ്മ, അറിവിന്ദിലാവ് എത്രയോ പ്രായമായിട്ട് പോലും ഉസ്താദേ ഈ പ്രോഗ്രാമിന്റെ മുമ്പിലിരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണമല്ല, ആഫിയത്ത് കൊടുക്കണമല്ല, അവര് നമസ്കാരത്തിന്റെ സമയമാകുമ്പോ നമസ്കാരത്തിന് മുന്നിട്ട് വരുമല്ലോ, നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന റഹ്മത്താണ്, നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന ബർക്കത്താണ്. ആ ബർക്കത്തിന് റഹ്മത്തിന് ഒരു ഗൈബത്തിലൂടെ നമീമത്തിലൂടെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മ സ്വീകരിക്കട്ടെ. ബിഹഖി നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആ ഒരു തീരുമാനം നമുക്ക് എല്ലാവർക്കും വേണം. അടുക്കള ഉമ്മമാരെ കയ്യിലാണ്, ഉമ്മമാര് തീരുമാനിക്കാം. ഈ അടുക്കളയിലേക്ക് ഹൈബത്ത് അടുപ്പിക്കൂല, ഉമ്മമാര് തീരുമാനിച്ചാ മതി, ഉമ്മമാര് തീരുമാനിച്ചാ മതി. അങ്ങനെ അടുക്കള റഹ്മത്തുള്ള അടുക്കളയിലേ വാപ്പമാര് തീരുമാനിക്കാം. സ്വിറ്റ് ഔട്ടിലേക്ക് ഒരൊറ്റ ഹൈബത്ത് കാരണം അടുപ്പിക്കൂല. ഇനി അഥവാ വന്നാലോ, അതിങ്ങനെ പറയുകയാണെങ്കിൽ വിഷയം മാറ്റിട്ട് ഇൻഷാല്ലാ വേറെ റൂട്ട് കൂടെ വിടുക. അപ്പൊ സ്വിറ്റ് ഔട്ടിൽ ഇൻഷാല്ലാ ഹൈബത്തില്ല. വീട്ടിന്റെ അകത്ത് ഭർത്താവ് ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ചില മാരിമാരുണ്ട് ഉമ്മമാരെ പറ്റിയിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞുകൊടുക്കണം, അടുപ്പിക്കരുത്, അങ്ങനത്തെ വാക്ക് പറയാൻ സമ്മതിക്കരുത്. നമ്മള്
പറ്റുള്ളവരെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു കൊടുക്കുന്നത്. ചില ഉമ്മമാരുണ്ട് മരുമക്കളെ പറ്റിയിട്ട്, മരുമകളെ കുറിച്ചിട്ട് ഭർത്താവിനോട് പ്രിയപ്പെട്ട മോനോട് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ഒരു വീട്ടിൽ നമ്മളിങ്ങനെ ചെയ്യാം, എന്നിട്ട് വീട്ടിലൊന്നും കഷ്ടപ്പാടാ, പിന്നെ വീട്ടിലൊന്നും സങ്കട. എങ്ങനെ സങ്കടം മാറണം, എങ്ങനെ കഷ്ടപ്പാടും പറഞ്ഞാൽ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, നിങ്ങൾ ഒരാളെയും കുറ്റപ്പെടുത്തിയതല്ല. പക്ഷെ അങ്ങനെയൊക്കെ ഇല്ലേ പ്രിയപ്പെട്ടവര്, പല വീടുകളിലും അങ്ങനെയൊക്കെ ഇല്ലേ. നമ്മൾ യാസീൻ ഓതുന്നു, നമ്മൾ തബാറക്ക് ഓതുന്നു, നമ്മൾ ഹദ്ദാദി ഇല്ലുന്നു, എല്ലാ ദിവസവും മറുവിനിലാവ് കാണുന്നു, എന്തെല്ലാം നന്മകളുടെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ നന്മകളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അതൊക്കെ പൊളിഞ്ഞു പോകുന്നത്. അല്ലാഹുവെ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അപ്പോ ഒരു ശിക്ഷ അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മറ്റൊരു അദാബ് കൂടെ പറയുകയാണ്, ഗൈബത്തും നമീമത്തുമായി നടന്നാൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ അവരോട് മാപ്പ് ചോദിക്കേണ്ടത്? ഇപ്പൊ ഞാൻ ഒരാളെ ഗൈബത്ത് പറഞ്ഞാൽ ഞാൻ അവരോട് നേരിട്ട് എന്ന് മാപ്പ് ചോദിക്കണം? പിന്നെ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, അറിയാതെ പറഞ്ഞതാണ്, നിങ്ങൾ പൊരുത്തപ്പെട്ടേരണം. എന്തോ ഇംഗ്ലീഷിന്റെ ഷെറുപെട്ട് പറഞ്ഞു ഇതാണ്, സാരല്ല, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം എന്നൊരു വാക്ക് നമ്മളൊരു ഇതേ പ്രകാരം മറ്റേ വരും, നമ്മൾ പറയലില്ലൊരു വാക്ക്. അങ്ങനെ അവര് മാപ്പ് ചോദിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ മടി കാണിക്കരുത്. നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവനോടെങ്ങനെ മാപ്പ് ചോദിക്കാം? അവൻ ഇങ്ങോട്ട് വേണമെങ്കിൽ മാപ്പ് ചോദിച്ചോട്ടെ, ഞാൻ ഓനില്ലാതെ വലിയ ആളല്ലേ, ഞാൻ വലിയ ആളല്ലേ, ഞാൻ വലിയ പണക്കാരനല്ലേ, അങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് അല്ലാഹു പരലോകത്ത് രക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ അവരോട് മാപ്പ് ചോദിച്ചേ പറ്റൂ, നമ്മൾ അവരോട് പൊരുത്തപ്പെടിപ്പിച്ചേ പറ്റൂ. അത് അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാർഗവുമില്ല, അത് അങ്ങനെ തന്നെയാണ്. അറിയാതെ വന്നു പോയി കലാലയങ്ങളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരന്റെ നെഞ്ചത്ത് കയറി കൂട്ടുകാരനെതിരെ ഹൈബത്തും നമീമത്തും തമാശയിലൂടെ വാക്കിലൂടെ പറഞ്ഞവരാണ് പലപ്പോഴും നമ്മളെ. ഇതൊക്കെ ഇങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കാനാണ് ഉസ്താദേ, അവര് വേറെ ലോകത്താണ്, ഞങ്ങൾ വേറെ ലോകത്താണ്. കലാലയ മുറ്റത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും പലതും ഞങ്ങൾ പറഞ്ഞതാണ്. ഇതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കാനാണ് ഉസ്താദ്? അവരും ഞങ്ങളും കാണുന്നില്ലല്ലോ, കണ്ടാലല്ലേ പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറഞ്ഞെങ്കിൽ നേരിട്ട് പൊരുത്തപ്പെടിപ്പിക്കാം, അല്ലേ, സോറി ഡാ എന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിപ്പിക്കാം. ഇതിപ്പോ കലാലയങ്ങളിൽ പത്താം ക്ലാസ്സിലൊക്കെ അല്ലാ, പഴയ കാലത്ത് ഓത്തപ്പള്ളിയിലൊക്കെ പഠിച്ച കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് അതൊക്കെ ഉണ്ടാവുമല്ലോ, മനുഷ്യനാണല്ലോ, നമ്മളൊക്കെ ചെറുതായും വലുതായതല്ലേ. അപ്പോ തമ്മ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കാം? പോലെ തെരഞ്ഞു കൊണ്ടിരും, അല്ലെങ്കിൽ ആ 2010 അല്ലെങ്കിൽ 1992 ഒരു ബാച്ച് മീറ്റിംഗ് വെക്കുക, എന്തിന് ഗൈബത്തിന്റെ നിയമത്തും പൊരുത്തപ്പെടിപ്പിക്കുക, അതല്ല രസം. ബാച്ച് മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, എന്തിനാ ബാച്ച് മീറ്റിംഗ്? ഗൈബത്തിന്റെ നിയമത്തൊക്കെ പൊരുത്തപ്പെടിപ്പിക്കുക, അതിനായിട്ട് അവര് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? അന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും, അപ്പൊ അതൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണമെങ്കിൽ എന്താ കാട്ടു ഉസ്താദേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാർഗം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ, അം തഹ്ഫള സമാഇൽ ഗൈബാ, നിങ്ങൾ ഹൈബത്ത് പറയലിനും കേൾക്കലിനെ തൊട്ടും നിങ്ങളെ ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് മുത്ത റസൂലുള്ളാഹിനോട് ഒരു പ്രിയപ്പെട്ടവർ ചോദിച്ചു, നബിയേ, ഞങ്ങളെ പറഞ്ഞു പോയ ആളുകൾ മരിച്ചു പോയാ ഞങ്ങൾ എന്ത് ചെയ്യും? നബിയേ, ഞങ്ങൾ പഴയ കാലത്ത് ഹൈബത്ത് പറഞ്ഞിരുന്നവർ മരിച്ചു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? റസൂലേ, ഞങ്ങൾ എന്ത് ചെയ്യും? നബിയേ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആരെ കുറിച്ചാണോ ഗൈബത്ത് പറഞ്ഞത് അവനോട് മാപ്പ് ചോദിക്കണമെന്നല്ലേ, അവര് മരിച്ചു പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഫാറത്തു മഹാനായ ഗസാലി മാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കഫാറത്തു മൻ ഇഗ്തബതഹു അൻതസ്തഗ്ഫിറ ലഹു. രണ്ട് രൂപത്തിലുള്ള പ്രതിവിധിയാണ് മഹാനവരകൾ പറഞ്ഞു തരുന്നത്. രണ്ട് രൂപത്തിലുള്ള മാർഗമാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരാളെ ഗൈബത്ത് പറഞ്ഞു, നമ്മളൊരാളെ ഫസാദ് പറഞ്ഞു, ആ പറഞ്ഞവര് മരണപ്പെട്ടു പോയി, നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? രണ്ട് രൂപത്തിലുള്ള പ്രതിവിധിയാണ്. മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയട്ടെ, ഒന്നാമത്തത് എന്താണെന്നറിയോ? ഒന്നാമത്തത് എന്താണെന്നറിയോ? അന്തസ്നാ അലൈഹി വതദഉ ലഹു ബിഖൈർ. ആരെയാണോ നിങ്ങൾ ഹീബത്ത് പറഞ്ഞത് അവന്റെ പോരിശ പറയലാണ്, അവന്റെ നന്മ പറയലാണ്, അവന്റെ മഹത്വം പറയലാണ്, അവനെ പുകഴ്ത്തി പറയലാകുള്ള പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ജീവിതത്തിന്റെ നികലമാന കാലഘട്ടത്തിലൂടെ നമ്മൾ കഴിഞ്ഞു പോകുമ്പോ ബിസിനസ് മേഖലയിലൂടെ, കൃഷി മേഖലയിലൂടെ, കച്ചവട മേഖലയിലൂടെ, വിദ്യാഭ്യാസ മേഖലയിലൂടെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ, സംഘടനാ പ്രവർത്തനത്തിലൂടെ, ഏത് രൂപത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണെങ്കിലും വന്നു കഴിഞ്ഞാ അതിൽ നിന്ന് പറഞ്ഞവരെ മരണപ്പെട്ടു കഴിഞ്ഞാ അവരുടെ തോപ കിട്ടാനെ, അവരുടെ പൊരുത്തം കിട്ടാനെ, അവരുടെ മാപ്പ് കിട്ടാനെ. മഹാനായ ഇമാമന ഖസാലി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ മാർഗം പറയുകയാണ്, അൻതസ്നാ അലൈഹി വതദഉ ലഹു ബിഖൈർ. നിങ്ങൾ ഗൈബത്ത് പറഞ്ഞവനില്ലേ? നിങ്ങൾ മുമ്പ് ഗൈബത്ത് പറഞ്ഞവനില്ലേ? അവന്റെ നന്മ പറയണേ മക്കളെ. ഖസാലി മാമ ശിഷ്യന്മാരോട് പറയുകയാണ്, ഖസാലി മാമ പറയട്ടെ, അവരുടെ നന്മ നിങ്ങൾ പറയണേ, അവരുടെ മഹത്വം നിങ്ങൾ പറയണേ. ആ മഹത്വത്തിലൂടെ, ആ നന്മയിലൂടെ, ആ പോരുഷയിലൂടെ നിങ്ങൾ പറഞ്ഞു പോയ ഗൈബത്തിന് അല്ലാഹു പുറത്തു തന്നേക്കാ, അല്ലാഹു പുറത്തു തന്നേക്കാ. മാഷാ അല്ലാ. എങ്ങനെ? നമ്മൾ ഒരാളെ ഗൈബത്ത് പറഞ്ഞു, ഒരാളെ ചീത്ത പറഞ്ഞു, ഓൻ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ്, ഓൻ തന്നെയാണ് അങ്ങനെ, ഓൻ തന്നെയാണ് ഇങ്ങനെ, ഓൻ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കൊറേ പറഞ്ഞു. അല്ലാ, അയാൾ മരിച്ചു പോവുകയും ചെയ്ത്, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ലാ, ഓൻ നല്ലോണം എനിട്ടോ, ആ ഓൻ അങ്ങനത്തെ, ഓൻ അങ്ങനെ പറഞ്ഞോടുത്ത്, ഓൻ അങ്ങനെ എനിട്ടോ, ഓൻ തന്നെയാണത് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞോടു, ഓ നല്ല ആളാ, ഓൻ അങ്ങനത്തെ എനിട്ടോ, അല്ലാ ഓ മരിച്ചല്ലോ, അല്ലല്ലാ നല്ലൊരു മനുഷ്യനെനിട്ടോ, ഓന്റെ നന്മ എന്തുണ്ടോ അത് പറയാം, നന്മ പറഞ്ഞാ മതി കേട്ടോ, നല്ലൊരു കള്ളുടിയനാണ്, ഓന് കള്ളും കൂടി കുടിച്ചാത്തവനാ, അങ്ങനെ നന്മ പറഞ്ഞിട്ട് വഷളാക്കരുത്, അങ്ങനെ നന്മ പറയാം, ഉള്ളത് പറയാം, ഉള്ള നന്മ പറയാം, ഇല്ലാത്ത നന്മ പറയാം, കളവ് വാരിക്കൂട്ടാണ് അത് പറയണ്ട, നല്ലൊരു കള്ളുകൂടിയാണ് കൂട്ടിയിട്ട് അങ്ങനെ പറയണ്ട. അപ്പോ ഒരാളെ നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസാദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ പിന്നെ അവന്റെ നന്മ പറയണോ? ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ മനസ്സ് ഉറപ്പുള്ളവർക്കാൻ സാധിക്കോ? സാധിക്കോ പ്രിയപ്പെട്ടവരെ? സാധിക്കാൻ കുറച്ച് പാടാ. തെറ്റി നടക്കുന്ന പോലെ നന്മ പറയണമെങ്കില് ഓരെ നിങ്ങള് എന്നോട് വിളിക്കണമെങ്കിലേ മനസ്സിന് കുറച്ചൊരു ഇമാമാണ്, അതെങ്ങനെയാണ്? അങ്ങനെ പറയുള്ളൂ, ഓന് എന്നൊക്കെ പറയുള്ളു. അവര് നിങ്ങള് എന്നോട് കൂട്ടി പറയണെങ്കിൽ കുറച്ച് കുറച്ച് ഇമാമയാണ്. അപ്പൊ ആരെയാണോ നമ്മൾ പറഞ്ഞത് അവരുടെ നന്മ പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ഇക്ക അങ്ങനെയാണ്, എന്റെ ഇക്ക നല്ലവരാണ്, എന്റെ ഇക്ക നല്ല ആളാ എന്ന് പറഞ്ഞിട്ട് ഇക്കാന്റെ മഹത്വം എങ്ങനെ പറയാം?
ഇക്കാന്റെ മാത്രം ഉള്ളത് പറഞ്ഞാ മതി, ഉള്ളത് പറഞ്ഞാ മതി, മാഷാ അല്ലാ. ഇല്ലാത്തത് ഇങ്ങനെ പറയുമ്പോ എന്റെ ഇക്ക അങ്ങനെയാണ് ഇങ്ങനെയാണ്, തീരെ ചെലവിന് തരാത്ത ആളായിക്കരാം. എന്നിട്ട് ആ കുറ്റം കുറവൊക്കെ നമ്മൾ കൊറേ ആൾക്കാരോട് പറഞ്ഞിരുന്നുണ്ടാവും. അതാണ് റസൂല് പറഞ്ഞത് അങ്ങനെ പറയരുത് എന്നാണ്. മറ്റുള്ളവരോട് പറഞ്ഞ് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കാൻ വേണ്ടി നമ്മളത് വിപത്ത് വരാത്ത രൂപത്തിൽ പറയണം, അത് ശരി. പക്ഷേ മൂപ്പരെങ്ങനെയാണ്, മൂപ്പരെങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കുറെ കുറ്റം പറഞ്ഞെടുത്തിട്ട് മൂപ്പര പൊരുത്തം വാങ്ങ. എങ്ങനെ മൂപ്പര എല്ലാ ദിവസവും ഇവിടെ മട്ടൻ ബിരിയാണി കൊണ്ടുവരലുണ്ട്, ഉച്ചക്ക് മട്ടൻ ബിരിയാണിയാണ്, രാത്രി ചിക്കൻ ബിരിയാണി. ഇത് കേൾക്കുമ്പോ മൂപ്പരക്ക് തന്നെ മനസ്സിലാവും അതെനിക്ക് പാരമൊക്കെ ആണെന്നുള്ളത്. അങ്ങനെയാവരെ ഉള്ളത് പറയാം, ഉള്ള നന്മ പറയാം. അപ്പൊ ഭർത്താവിനെ കുറിച്ചിട്ട് കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭർത്താവിന്റെ നന്മ പറയാം. പെണ്ണിനെ കുറിച്ചിട്ട് കുറെ കുറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ ആലോചിച്ചോളി, പെണ്ണിന്റെ നന്മ പറയാം. പെണ്ണിന്റെ നന്മ ഞാനോ ഓളെ പറ്റിട്ടോ? അങ്ങനെയല്ല, ഓളെ പറ്റിയിട്ട് നന്മ പറയാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അതങ്ങനെയാണ്, നമ്മുടെ ഭാര്യയെ കുറിച്ചിട്ട് നമ്മൾ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ അവളെ നന്മ പറയാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അവിടെയാണ് ഒരു സ്വലാഹിയത്തുള്ള ഈമാനിന്റെ പ്രകാശം ഹൃദയത്തിൽ നിന്ന് കെട്ടുപോവാത്ത ഈമാനുള്ള ഒരു ഭർത്താവിന്റെ അടയാളം അങ്ങനെയാണ്. ഞാനോളെ നന്മ പറയേ, അങ്ങനെ ആവരുത്, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അപകടം വരുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയട്ടെ, അംതസിനാ അലൈഹി വതദൂനഹു ബിഖൈർ. മാഷാല്ലാ മാഷാല്ലാ. ആലോചിക്കേ. അപ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ, മരുമകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുമകളെ നന്മ പറയാം. ഉമ്മമാരെ കുറിച്ചിട്ട് മരുമക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ അവരെ കുറിച്ചിട്ട് നന്മ പറയാം. ശ്രദ്ധിക്കണം നമ്മൾ. പിന്നെയോ ഖസാലിമാം റളിയല്ലാഹു പറയാണ്, വതദൂനഹോ ബിഖൈർ, അവർക്ക് വേണ്ടി നിങ്ങൾ ഖൈറിനെ, അവർക്ക് വേണ്ടി നിങ്ങൾ ഖൈറിനെ ചോദിക്കണേ, അവർക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് നിരന്തരം നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മഹാനായ ഇമാമുനാ ഖസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനിയോ ഇനിയോ ഹൈബത്ത് പറഞ്ഞവര് നമീമത്ത് പറഞ്ഞവര് ശ്രദ്ധിക്കുക. കുറ്റപ്പെടുത്താനല്ല അങ്ങനെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് മഹാനായ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്. മാഷാ അല്ലാ കഫാറത്തു മൻ ഇഗ്തബതഹു അൻ തസ്തഗ്ഫിറ ലഹു. നിങ്ങൾ പറഞ്ഞ ആള് മരണപ്പെട്ടു പോയാൽ, നിങ്ങൾ പരിഞ്ഞങ്ങൾ ഹൈബത്ത് പറഞ്ഞവരെ മരിച്ചു പോയാലേ അവരുടെ ഖബറിനുള്ള സമീപത്തിൽ നിന്ന് അവർക്ക് വേണ്ടി പൊറുക്കലിലെ തേടനേ. അല്ലാഹുവേ അല്ലാഹുവേ, അറിയാത്ത കാലത്ത് ഞാൻ പലതും പറഞ്ഞു പോയി, അറിയാത്ത കാലത്ത് ഞാൻ പലതും പറഞ്ഞു പോയിട്ടുണ്ട് റഹ്മാനെ, അറിയാതെ പറഞ്ഞതാണ് റബ്ബേ, എല്ലാം പുറത്തു തരണമല്ലാ. മാപ്പ് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടിനാഥാ, മാപ്പ് ചോദിക്കണമെന്ന് മനസ്സിന്റെ അകത്ത് വല്ലാത്ത ആഗ്രഹമുണ്ടിനാഥാ. പക്ഷേ പറയപ്പെട്ടവരെ മരിച്ചുപോയോ റഹ്മാനെ, ഞാൻ പറയുന്നവരെ മരിച്ചുപോയല്ലോ റഹ്മാനെ, അതുകൊണ്ട് അവന് പുറത്തു കൊടുക്കണമല്ലാ. അറിയാതെ കാലഘട്ടത്തിൽ ഞാൻ പല വിപത്തുകളും പറഞ്ഞു പോയതാണ്, അവനെ പൊരുത്തപ്പെട്ട് കൊടുക്കണമല്ല, അവനെ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ. മഹാനായ ഇമാമുന ഖസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കട്ടെ, തസ്തഗ്ഫറ ലഹു, നിങ്ങൾ അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടലാ. പൊറുക്കലിനെ തേടലിലൂടെ പക്ഷേ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നേക്കാ, പുറത്തു തരുമെന്ന ഉറപ്പ് പറയുന്നില്ല, പുറത്തു തരുമെന്ന ഉറപ്പ് പറയുന്നില്ല, ഒരു പക്ഷേ പുറത്തു തന്നേക്കാ. നാളെ പരലോകത്ത് അവര് രണ്ടുപേരും കടന്നു വരുമ്പോ അല്ലാഹുവേ ഇവനെന്നെ ജനങ്ങൾക്കിടയിൽ മാനം കെടുത്തിയവനാണ്, ഇവനെന്നെ ജനങ്ങൾക്കിടയിൽ വഷളാക്കിയവനാണ്, ഇവനെന്റെ കുടുംബ ബന്ധത്തെ അകറ്റിയവനാണ്, ഇവനാണ് റബ്ബേ
എന്നെയും എന്റെ ഭർത്താവിന്റെ ഇടയിലും തെറ്റിദ്ധാരണകൾ പരത്തിവെച്ച ദൈവനാ, എന്റെയും എന്റെ ഭാര്യയെയും പിണക്കിയ ദൈവനാ, ഈ ഉമ്മയെയും മരുമകളെയും പിണക്കിയ ദൈവനാണ്, ഈ കുടുംബബന്ധം തകർത്തെറിഞ്ഞ ദൈവനാണ്, എന്റെ കൂട്ടുകാർക്കിടയിൽ പിണക്കമുണ്ടാക്കിയ മന്നവനാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ പരാതിക്കെട്ടുകൾ നമുക്കെതിരെ വരുമ്പോ അള്ളാഹുവിന്റെ ലോകത്തിന് അന്ന് മാലാഖമാര് രണ്ട് ഭാഗത്തും പിടികൂടിയിട്ട് നമ്മൾ ചെയ്തു പോയ സുഹൃത്തുക്കളിൽ നിന്ന് നന്മകളിൽ നിന്ന് അവർ ഇഷ്ടപ്പെടുന്ന നന്മകളെ അള്ളാഹു അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ചേർത്തി കൊടുക്കണമെന്നാണ്. അങ്ങനെ ചേർത്തി കൊടുക്കാതിരിക്കണമെങ്കിലേ പരലോകത്തിന് നിന്ന് മാലാഖമാരെ പിടിയിൽ പെടാതിരിക്കണമെങ്കിലേ ആരെയാണോ പറഞ്ഞു പോയിട്ടുള്ളത്, ആരെയാണോ പറഞ്ഞു പോയിട്ടുള്ളതല്ല അവരോടെ പൊറുക്കലിനെ തേടണേ, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിലേ അവരെ കബറിലെ സമീപത്തെയുള്ള അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. അങ്ങനെയല്ലാതെ അങ്ങനെയല്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കൂല. ഇത്രയും വലിയ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. അറിവും നിലാവിലൂടെ ഓരോ അറിവുകൾ നമ്മൾ പഠിച്ചെടുക്കുമ്പോ അള്ളാഹുവേ ഇതൊക്കെ ജീവിതത്തിന്റെ മാറ്റത്തിനൊരു കാരണമാവട്ടെ അല്ലാ, ഇതെല്ലാം എന്റെ കൽപ്പനാക്കാൻ വേണ്ടിയാണ് ഉസ്താദ് ഒരാളെയും ചീത്ത പറഞ്ഞതല്ല, എന്റെ ഹൃദയം നന്നാവാ വേണ്ടിയുള്ള ഭാഗാണ് റബ്ബേ, എന്റെ കൽബ് നന്നാവാനുള്ള ഭാഗാണ് നാദാ, എന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം കടന്നു വരാനുള്ള പ്രഭാഷണമാണ് നാദാ. ഇനി എന്റെ ജീവിതത്തിൽ തെറ്റ് വരൂല, ഇനി എന്റെ ജീവിതത്തിൽ വൈബത്ത് വരൂല, ഇനി എന്റെ ജീവിതത്തിൽ നീമത്ത് വരൂല. ഒരു ഫസാദില്ലാതെ നല്ല മനസ്സോടെ ജീവിച്ച് നല്ല മനസ്സോടെ ഭരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമല്ല, ഞങ്ങൾ അനുഗ്രഹിക്കണേ നാദാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് അല്ലാഹു ഉത്തരം കൊടുക്കില്ല, നമീമത്തുകാര് സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അല്ലാഹു ഉത്തരം കൊടുക്കില്ല. അല്ലാഹുവേ അല്ലാഹുവേ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു അവരുടെ ദുആ എനിക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കില്ല. പിന്നെ അവര് എങ്ങനെയാ റബ്ബേ ഇതിനൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണ്ടേ? ഇപ്പൊ കള്ളു കുടിച്ചാല് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്താ അസ്തഗ്ഫിറുല്ലാഹി അലൈ അല്ലാ പറ്റിപ്പോയി റബ്ബേ പറ്റിപ്പോയതാണ് നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ തൗബ ചെയ്താല് അള്ളാഹു ചിലപ്പോ നമുക്ക് പൊരുത്തപ്പെട്ട് തരും. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്, അള്ളാഹു പൊരുത്തു തരും. പക്ഷെ സൃഷ്ടികളോട് ചെയ്തത് അങ്ങനെയല്ല, സൃഷ്ടികളോട് ചെയ്തത് സൃഷ്ടികളോട് തന്നെ തീർക്കണം, സൃഷ്ടാവിനോട് ചെയ്തത് സൃഷ്ടാവിനോട് തീർക്കണം. സൃഷ്ടികളോട് ചെയ്തത് എങ്ങനെ? കാശ് കടം വാങ്ങിപ്പോയി, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, തരാന്ന് പറഞ്ഞ ഡേറ്റിന് പിന്നെ ആളെ കാണുന്നില്ല, ആളെ ഹയാത്തിൽ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അതല്ലെങ്കിൽ കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി, അതല്ലെങ്കിൽ നാളെ തരണമെന്ന് പറഞ്ഞിട്ട് രാത്രി സമയത്തൊക്കെ വരിക കാശ് വാങ്ങാന്, രാത്രി സമയത്ത് രണ്ട് മൂന്ന് നാല് മണിക്കൊക്കെ വരും, കുറച്ചൊക്കെ വരും കടം കൊണ്ടുപോവാന്. പിന്നെ അത് വാങ്ങണമെങ്കിൽ പിന്നെ നമ്മള് 1000 രൂപയുണ്ട് 2000 രൂപയുണ്ട് അങ്ങടിച്ച് നമ്മൾ അങ്ങോട്ട് തേടി പോണ്ടിരും. അങ്ങനത്തെ അവസ്ഥ നമ്മൾ വരുത്തരുതേ, അങ്ങനത്തെ അവസ്ഥ നമ്മൾ വരുത്തരുതേ. അത് സൃഷ്ടികളോടുള്ള കടമകളാണ്, സൃഷ്ടികളോട് തീർക്കേണ്ട കടമകളെ സൃഷ്ടികളോട് തന്നെ തീർക്കണം. അതങ്ങനെയാണ്, സൃഷ്ടികളെ കുറിച്ചിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട് സ്വർണ്ണം കാട്ടിയ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അല്ലാ, പിന്നെ അതിനെ കുറിച്ച് യാതൊരു വിവരം ചോദിക്കുമ്പോ സ്വർണ്ണം എനിക്ക് എന്നുള്ളൂടെ അങ്ങനെ പറഞ്ഞിട്ട് നൈസായിട്ട് ചില കള്ളന്മാരെങ്ങനെ എന്റെ ഒരു 1000 രൂപ ഈ 1000 രൂപ എങ്ങനെ ഉണ്ടാക്കിയെന്നില്ല ഇവനറിയില്ലല്ലോ.
പകല് മുഴുവൻ പാടത്ത് വളരെ പ്രയാസപ്പെട്ട് വെയിലും കൊണ്ടുണ്ടാക്കിയ കാശാണ്. അതല്ലെങ്കിൽ പ്രവാസ ലോകത്ത് നമ്മുടെ പാവപ്പെട്ട പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. അതല്ലെങ്കിൽ നാട്ടിലെ ബസ് ഓടിച്ചിട്ടും ഡ്രൈവറായിട്ടും ഓട്ടോറിക്ഷ ഓടിച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കിയ കാശാണ്. എന്നിട്ട് അതിനൊരു 100 രൂപ ചോദിച്ചു. ആ 100 രൂപ ചില ആളുകൾ എങ്ങനെയാണ്, നല്ല വളവന്മാരാണ്. 5 ആളിൽ 100 രൂപ വാങ്ങിയ 500 രൂപ അല്ലേ, 100 രൂപ ആകുമ്പോ ചോദിക്കാൻ ഇപ്പൊ എങ്ങനെ ഇപ്പൊ 100 രൂപ ചോദിക്കാം, അങ്ങനത്തെ ഒരു മടി ഉണ്ടാവും മാന്യന്മാർക്ക്. അല്ല പങ്കാളി ചെന്നിട്ട് കൊളഞ്ഞ എടുക്കണോ 100 അറിയാം നമ്മള്, ഇല്ലല്ലോ, ഒരു മാന്യത ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ 100 രൂപ വാങ്ങിയിട്ട് ചോദിക്കുമ്പോ ഇന്ന് വൈകുന്നേരം തരാറ്, അല്ല മോനെ ജീ എന്റെ അടുത്ത് വാങ്ങി 100 ഓ എന്റെ ഒരു 100 അങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കിയുള്ള ആളുകള് പാടില്ല പ്രിയപ്പെട്ടവർ, പാടില്ല. ഒരു രൂപയാണെങ്കിലും അത് കൊടുത്തു വിട്ടാ. നമ്മൾ ചിലപ്പോ കണ്ടില്ലേ നിങ്ങള്, നമ്മള് ചില കടയിൽ കയറിയിട്ട് ആ നിങ്ങൾ 1 രൂപ ഇങ്ങോട്ട് തരാനോട്ടോ കടക്കാരെ, നിങ്ങൾ അടന്ന് പിന്നെ വരുമ്പോ തന്നാ മതി, പിന്നെ നമ്മൾ ആ വൈക്ക് പോകുന്നുണ്ടാവും. ചിലപ്പോ നമ്മൾ വിദൂര, അപ്പൊ നമ്മൾ എന്താ പറയേണ്ടതോ, ആ ഇൻഷാ അള്ളാഹ് പോരല്ല വേണ്ടി അവരോട് പറയാം, ഇൻഷാ അള്ളാഹ് വരികയാണെങ്കിൽ തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു അങ്ങനെ പറയാം, അങ്ങനെ പറയണം. നമ്മൾ ഇങ്ങനെയാണ് ഇപ്പൊ കണ്ടക്ടർമാരൊക്കെ കൊടുങ്ങുമല്ലോ, കാരണം 50 സെന്റ് കേസില് അല്ലെങ്കിൽ 1 രൂപ കേസില് കണ്ടക്ടർമാർ മാത്രല്ല കച്ചവടക്കാരാണെങ്കിലും നമ്മൾ അങ്ങോട്ടാണെങ്കിലും. കാരണം എന്താ, ചിലപ്പോ 50 തരാണ്ടാവും, 50 നമുക്ക് പിന്നെ എടുക്കട്ടോ, പിന്നെന്ത്, അങ്ങനെ ആവരുതേ. ഒന്നിരിക്കെ നിങ്ങൾ അത് പൊരുത്തപ്പെട്ടു എടുക്കുക. 50 പൈസക്ക് 50 പൈസ, പക്ഷെ അത് 50 പൈസക്കൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണം. 50 പൈസക്കൊക്കെ 1 രൂപ കോൾ അല്ലെങ്കിൽ 5 മിനിറ്റ് സംസാരിച്ചിട്ട് പൊരുത്തപ്പെടിക്കേണ്ടി വരും. ഇതൊക്കെ എവിടെ കാണുന്നറിയൊക്കെ അള്ളാഹുവിന്റെ ലോകത്തെത്തുമ്പോ, പരലോകത്തെത്തുമ്പോ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കായിരിക്കും, അന്വേഷിച്ച് നടക്കായിരിക്കും. അള്ളാഹുവേ, ഞങ്ങള് തിരുരങ്ങാടി ഇവിടെ അടുത്തുള്ള പുഴയിൽ ഒരു വാപ്പയും കുട്ടിയും വെള്ളത്തിൽ പോയി, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ദ്വാരിക്കണം. അള്ളാഹു സലാമത്താക്കട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ. അള്ളാഹുവേ, അള്ളാഹുവേ, നീ രക്ഷപ്പെടുത്തണം. അള്ളാഹു നീ രക്ഷപ്പെടുത്തണം. അള്ളാഹു ഇന്നത്തെ പത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. കാസർഗോഡിൽ നമ്മള് അൽഹംദുലില്ലാ 2 ദിവസങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്തിരുന്നു ഒരു പ്രിയപ്പെട്ട ഹാജിയാരുടെ അവരുടെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി. അൽഹംദുലില്ലാ ഡോക്ടർമാരെന്ന് കുറിപ്പ് എഴുതിയല്ലോ, അവിടുത്തുകാരെന്നത് സന്തോഷം അറിയിച്ചു. ഉസ്താദേ, ഡോക്ടർമാർ തന്നെ പത്രത്തിൽ അത്ഭുതപ്രകാരമാണ്, അത്ഭുതത്തോടുകൂടിയാണ്. 12 അല്ലാഹുവെ, ഞാൻ അത് കണ്ടപ്പോ വളരെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഞാൻ ന്യൂസ് അള്ളാഹുവേ, ഒരു വലിയ മുഴ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ വയറ്റിൽ നിന്ന് കിട്ടിയത്, വലിയൊരു മുഴ. അള്ളാഹുവേ, അറിവിന്നില്ല അവലോച്ച നമ്മൾ ദുആ ചെയ്തു, അവർ വളരെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അള്ളാഹു റാഹത്താക്കട്ടെ, അള്ളാഹു സമാധാനത്തിലാക്കട്ടെ. അള്ളാഹുവേ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. 12 കിലോ ഭാരമുള്ള മുഴ ആ സഹോദരിയുടെ വയറ്റിൽ നിന്ന് നീക്കി. പത്രത്തിലൊക്കെ ഉണ്ട് അതിന്റെ ആ ഫോട്ടോ അടക്കം, പത്രത്തിലുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അള്ളാഹുവേ, നിങ്ങൾ ആമീൻ പറയും. അള്ളാഹുവേ, അങ്ങനെ വിഷമം അനുഭവിക്കുന്നവരെ നീ റാഹത്ത് നൽകണേ റഹ്മാനെ. തിരുവങ്ങാടി ഭാഗത്ത് ആ പുഴയിൽ കാണാതെ പോയ ആ വാപ്പയും മകനെയും അല്ലാ നീ പെട്ടെന്ന് കണ്ടുകിട്ടാനുള്ള ഒരു തൗഫീഖ് പെട്ടെന്ന് നീ കൊടുക്കണേ. അല്ലാ ഇൻഷാ വിഷയത്തിലേക്ക് തന്നെ വരട്ടോ, വിഷയത്തിലേക്ക് തന്നെ വരണം. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മള് തമാശയായി നമ്മള് കാണരുത്, ഇത് തമാശയായി നമ്മൾ കാണരുത്. ഒരു 50 പൈസ മെഡിക്കൽ ഷോപ്പ് കയറിയിട്ട് ഇൻഷാ അല്ലാ ചെറിയൊരു ഒരു ബി കോംപ്ലക്സിന്റെ ഒരു ഗുളിക ചെറിയ വായിൽ പൊണ്ണു വരുന്ന ആളുകൾ ഇടക്കിടക്ക് വാങ്ങണം. അപ്പൊ അതെല്ലാവർക്കും അറിയാലോ, അതൊന്ന് വാങ്ങി. എത്രണ്ണം വാങ്ങിയത്? 4 എണ്ണം വാങ്ങി, 5 രൂപ കൊടുത്തിട്ടു, 5 രൂപ കൊടുത്തു. ഇപ്പൊ പിന്നെ എല്ലാരും ഇങ്ങനെ ബാക്കി മിഠായി കൊടുക്കും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1 രൂപ ബാക്കിയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് പിന്നെ എടുക്കട്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരാം. ആ ഇൻഷാ അല്ലാഹ് പിന്നെ വരുമ്പോ തരാന്ന് പറഞ്ഞ് പോരാതെ നമ്മൾ ഒന്നിരിക്കെ അവരോട് പറയുന്നത് ഇൻഷാ അല്ലാഹ് വരികയാണെങ്കിൽ തരും, അല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പൊരുത്തം ചോദിച്ചു വരണം. അങ്ങനെയാണ് ഈമാനുള്ളവർ അങ്ങനെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ പോലും എന്താ കരുത, അത് കരുതിയിട്ട് നിന്നാലേ നമ്മളെ പരലോകം പോകും. അത് കരുതിയിട്ടിരുന്ന നമ്മളെ പരലോകം പോകും. അള്ളാഹു നമുക്ക് സലാമത്ത് തരട്ടെ. അള്ളാഹുവേ, കാക്കണേ അല്ലാ, കാത്തു രക്ഷിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ വലിയ കാവല് നൽകണേ.
അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവരോട് എന്ന് നേരിട്ട് എന്ന് മാപ്പ് പറയണോ, അവരോട് എന്ന് നേരിട്ട് എന്ന് മാപ്പ് പറയണോ, അതല്ലെങ്കിൽ അവരെ മരിച്ചു പോയാൽ അവരെ കബറിന്റെ സമീപത്തിൽ നിന്ന് പൊട്ടിക്കറയണോ? പൊട്ടിക്കറയണ കൂട്ടികാരാ, പൊട്ടിക്കറയണം ചെറുപ്പക്കാരാ, പൊട്ടിക്കറയണം പ്രിയപ്പെട്ട കൂട്ടികാരാ. ആരെയാണോ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുള്ളത് ചെറിയ പ്രായത്തെ, നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വിഭാഗീയത പേര് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊടിയിടം നിറം നോക്കി പരിഹസിച്ചതല്ല അല്ലാഹുവിന്റെ ലോകത്തേക്ക് മാറ്റിവെക്കണ്ട മോനെ, പരലോകത്തേക്ക് മാറ്റിവെക്കണ്ട മോനെ, എല്ലാം ഉണന്ന് തീർത്തിട്ട് പോകണം മോനെ. കബറിൽ നമുക്ക് വരുന്നത് ഇരുളാണ്. കബറ് കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാരാ, കബറ് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നിങ്ങളെ പള്ളിയുടെ, നിങ്ങളെ ജമാഅത്തെ പള്ളിയുടെ നിങ്ങൾ കണ്ട കബറല്ലേ നമ്മൾ കണ്ടിട്ടുള്ളോ? ആ കബറിന്റെ ഉള്ളിൽ അവസ്ഥ എന്താണെന്ന് എന്റെ ചെറുപ്പക്കാരാ നമ്മൾ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ കബറിന്റെ അകത്ത് വരുന്ന അവസ്ഥ എന്താണെന്ന് അറിവില്ലാവിലുള്ള ഒരു സെക്കൻഡെങ്കിലും അന്വേഷിക്കാനോ ഒരു സെക്കൻഡെങ്കിലും ആലോചിക്കാനോ മനസ്സ് കാണിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കബറിന്റെ അകത്ത് അവസ്ഥ കണ്ടാ, കബറിന്റെ അകത്ത് അവസ്ഥ കണ്ടാ, പിന്നെ കള്ളുകുടിയന്മാര് കള്ളുകുടി കൂല, പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ചീത്ത പറയൂല, മറ്റുള്ളവനെ കുറിച്ച് തെറി പറയാനോ ഫസാദ് പറയാനോ കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാതെ നടക്കാനോ മറ്റുള്ളവനിൽ നിന്ന് കാശ് വെട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തി നടക്കാനോ നമുക്ക് അല്ലാഹു മനസ്സ് തരൂല. അവരിന്റെ അകത്ത് വലിയ അദാബുകൾ പേടിയാണ്. ഇതൊക്കെ മുത്ത റസൂലുള്ള പറഞ്ഞതല്ലേ? ഇതൊക്കെ മുത്ത് നബി പറഞ്ഞതല്ലേ? ഹൈബത്തുകാർക്ക് കബറിൽ വരുന്ന അദാബ് എന്താണെന്നറിയോ? ഹൈബത്തുകാർക്ക് കബറിൽ വരുന്ന അദാബ് എന്താണെന്നറിയോ? ഇൻഷാ അല്ലാ അറിവിന്ദിരാവിലെ 113-ാമത്തെ മജ്ലിസ് അല്ലാഹ് നമുക്ക് തോഫീക്ക് തന്നാലെ കാത്തിരിക്കുകയാൾ ഹൈബത്തുകാരെ കാത്തിരിക്കുന്ന കബറിന്റെ അദാബുകള്, ഹൈബത്തുകാരെ കാത്തിരിക്കുന്ന കബറിന്റെ അദാബുകളെ, അരവിന്ദിലാവിന്റെ 113-ാമത്തെ 10,000 പങ്കെടുക്കുന്ന പ്രൗഢമായ സദസ്സിൽ ചർച്ച ചെയ്യണം നമുക്ക്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താനില്ല, ഇതൊക്കെ പറയുന്നത് നിങ്ങളെ ചീത്ത പറയാനല്ല. ഉസ്താദ് കുറച്ച് ദിവസമായി ഞങ്ങളെ ചീത്ത പറയാറില്ല, ആരും കരുതണ്ട. സുഫാൻ പറയുന്നത് എന്റെ മനസ്സ് നന്നാവാനാണ്. അരവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന 10,000 ഈ പ്രകാശമുള്ള ഈമാനിന്റെ മത്ത് റസൂലുള്ളാഹി ഹദീസുകൾ പറയുമ്പോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നാൽ നമ്മളെ രക്ഷപ്പെട്ടല്ലോ, നമ്മളെ രക്ഷപ്പെട്ടല്ലോ, നമ്മളെ രക്ഷപ്പെട്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ കൽബനി നന്നാക്കണമല്ലോ, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണേ അല്ലോ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് കബറിന്റെ അകത്ത് കത്തിയാളുന്ന ഭയാനകമായ കത്തിയാളുന്ന കബറിനെ ഞാൻ കണ്ടുപോയ സഹാബ, അല്ലാഹുവിന്റെ സിറാത്ത് അല്ലാഹുവിന്റെ പരലോകത്തിനോടെ അമ്പിയാക്കന്മാരിൽ ഏറ്റവും വലിയ ദർജ കൊടുത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമി രാജന്റെ യാത്ര പോയപ്പോ കണ്ടുപോയ ഭയാനകമായ ഒരു അത്ഭുതമുണ്ട്. ആ ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ അടുത്ത സദസ് നമുക്ക് ആരംഭിക്കാം. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണമല്ല. പേടിയാകുന്നനാഥ ഓരോ ചരിത്രങ്ങൾ കേൾക്കുമ്പോ കൽബ് വിളക്കുകയാണ്, ഓരോ ഹദീസുകൾ മുത്ത് നബി പറഞ്ഞത് കേൾക്കുമ്പോ ഹൃദയത്തിന്റെ അകത്ത് വല്ലാത്ത വിങ്ങല, ഹൃദയത്തിന്റെ അകത്ത് വല്ലാത്ത പേടിയാണ്. പലരും പറയാറുണ്ട് ഉസ്താദെ ഒരു പിടിച്ചിരുത്തുന്ന ചരിത്രമായി പോയല്ലോ, ഹൃദയത്തെ പിടിച്ചു കുലുക്കി പോയി ഉസ്താദെ. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? മാറ്റിയാലും മാറാത്ത 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 മാറാത്ത
സമുദായത്തിന് മാറ്റം വരാൻ വേണ്ടിയാ തെറ്റ് കണ്ടുപോയി, തെറ്റ് പറഞ്ഞു പോയി, തെറ്റ് ചെയ്തു പോയി, ദൈവത്തിന് നിയമത്തം ഫസാദിലൂടെ കറുത്തു പോയ മനസ്സിനെ അറിവ് നിലാവിന്റെ നിലാവെളിച്ചത്തിലൂടെ വെളിച്ചമാക്കാൻ വേണ്ടിയാണ് ചെയ്തു പോയ പർവ്വത സമാനമായ പാപഭാരങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുമ്പോ ഈ പ്രഭാഷണങ്ങളിൽ പതിനായിരങ്ങൾ ആമീൻ പറയുമ്പോ ആമീനിന്റെ പറക്കത്ത് കൊണ്ട് ഹൃദയത്തിൽ പ്രകാശം തരാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ അല്ലാഹു നമ്മ നന്നാക്കട്ടെ അല്ലാഹു നമ്മ നന്നാക്കട്ടെ അല്ലാഹു നമ്മ നന്നാക്കട്ടെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഹീബത്ത് ഒഴിവാക്കാത്തവരെ ഇത്രയൊക്കെ കേട്ടിട്ട് നമീമത്ത് ഒഴിവാക്കാത്തവരെ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ അപകടമാണ് പ്രിയപ്പെട്ടവരെ അപകടമാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാ ഞങ്ങളെ ഹൃദയത്തിലേക്ക് അറിവിന്നിലാവിന്റെ നിലാവെളിച്ചം വന്നിട്ട് ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ സ്വല്ലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ അഴ്തിനാ ബി കല്ലി ഗാസത ഇൻദ കുല്ലി ഹൗലിനാ സുബ്ബാഫീന അംനാമിൻകോ കുതുബനാമട ഓർവാലീ അസ്സലാത്തു വസ്സലാമു അലൈക യാ സോലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ പാപമാണെങ്കിൽ പാപമാണെ കറച്ചോയോരോ കൽപ്പുമീതാ പാപമാരങ്ങൾ തേത്ത കൽപകം രാഹനൽകണോ സയ്യിദേ അസ്സലാത്തു വസ്സലാമു അലൈക യാ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ സല്ലു വസല്ലിമു അലന്നബി അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ.